അവസാനത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണിത്. ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ്, അതായത് ഇന്ത്യ എങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് മാറി. ഹൗ ഇന്ത്യ ബിക്കെയിം എ സക്സസ്ഫുൾ ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഈവൻ ദോ വി വെയർ എ പൂവർ നേഷൻ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെർ ഇല്ലിറ്ററേറ്റ്. ഓൺലി 70% ഓഫ് പീപ്പിൾ ഇല്ലിറ്ററേറ്റ്. ദറ്റ് മീൻസ് എ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ, ദറ്റ് എ ഹ്യൂജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ വെയർ ഇല്ലിറ്ററേറ്റ്. ആൻഡ് ദ ഡെമോക്രസി വെയർ സക്സീഡഡ് ഇൻ ഇക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷനലി ഫോർവേഡ് നേഷൻസ്, എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ്. സോ ദാറ്റ് വി ഓവർകെയിം ദാറ്റ് വി ഹാവ് ടു ഫേസ് ദീസ് ഡിഫിക്കൽട്ടീസ്. സോ ഹൗ ഇന്ത്യ ഫേസ്ഡ് ദീസ് ഡിഫിക്കൽട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്ത്യ ബിക്കെയിം വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ. ഫോർ ദാറ്റ് പർപ്പസ് India has decided to make India as a democratic state based on universal adult franchise. സാർവലൗകിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റണമെന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും നമ്മുടെ ജനങ്ങളും ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1950 സുകുമാർ സെനിനെ ഇന്ത്യ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചു. സുകുമാർ സെൻ വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ആൻഡ് India conducted our first general election in 1952. അപ്പോൾ ഇന്ത്യ 1951 മുതൽ 1952 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നിരുന്നാലും ഒരു ചോദ്യം വരുമ്പോൾ വെൻ ഇന്ത്യ കണ്ടക്റ്റഡ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 എന്നാണ് ആൻസർ. കാരണം വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ഇലക്ഷൻ പ്രോസസ് from the October 1951 and till February 1952, but most part of the India went to election in 1952. That is why we clearly mention 1952 as that year in which India conducted first general election. 1951 October മുതൽ 1952 February വരെ ആയിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഭൂരിഭാഗം പ്രദേശങ്ങളും വോട്ടെടുപ്പിലേക്ക് പോയത് 1952 കാലഘട്ടത്തിലായതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1952 എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ആ വോട്ടിൻ്റെ കാലഘട്ടങ്ങളിൽ ധാരാളം പ്രതിസന്ധികൾ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. കാരണം ഇന്ത്യ, ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യലി സോഷ്യലി ഒക്കെ നമ്മൾ വളരെ ബാക്ക്വേർഡാണ്. അപ്പോൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ചെല്ലുമ്പോൾ പല സ്ത്രീകളും പറഞ്ഞിരുന്ന ഭർത്താക്കന്മാരുടെ പേരാണ്, ഇന്നയാളുടെ ഭാര്യ, അത് സ്വന്തമായിട്ടൊരു പേര് പോലും പറയാൻ വിസമ്മതിച്ചിരുന്ന ഒരു കൂട്ടം ജനത ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ അവരെല്ലാം അതുപോലെ തന്നെ വോട്ട് ചെയ്യണമെങ്കിലെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് സിമ്പിൾ വരാനുള്ള കാരണം അത് തന്നെയായിരുന്നു. അപ്പോൾ സിമ്പിൾ ഓരോ ചിഹ്നങ്ങൾക്ക് അനുവദിച്ചിട്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടെ ചിഹ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രത്യേകം ബാലറ്റ് പേപ്പർ വെച്ചിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈഡായിട്ടുള്ള പരസ്യങ്ങൾ ഗവൺമെൻറ് കൊടുത്തു. വീട് കയറിയൊരു ബോധവൽക്കരിക്കുക, അതുപോലെ എങ്ങനെയാണ് ഈ മറ്റ് ഓൾ ഇന്ത്യ റേഡിയോ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയുമെല്ലാം ആളുകളെ ബോധവൽക്കരിക്കുന്ന, സിനിമാ സംവിധാനങ്ങളെല്ലാം വഴി ആളുകളെ ബോധവൽക്കരിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പ്രക്രിയയിലേക്ക് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ദാറ്റ് ടൈം ദ വെസ്റ്റേൺ കൺട്രീസ്, ദാറ്റ് മീൻസ് യൂറോപ്യൻ ആൻഡ് അതർ വെസ്റ്റേൺ കൺട്രീസ് ക്രിട്ടിസൈസ്ഡ് ഇന്ത്യ, ഓർ ദേ എന്താ പറയുക, ദേ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദിസ് ബിക്കോസ് ദേ തോട്ട് ദാറ്റ് ദിസ് വിൽ ബി എ ഫെയിലുവർ. ഇത് ഈ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം പറഞ്ഞത് ഇന്ത്യയിൽ ജനാധിപത്യ ഇത് പരീക്ഷണം ഭയങ്കര പരാജയമായിരിക്കും എന്നാണ് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാന കാരണം അവർ പറഞ്ഞു, നമ്മൾ ഫിനാൻഷ്യലി വളരെ ബാക്ക്വേർഡാണ്, എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡാണ്, ഇതെല്ലാം ഉള്ള രാജ്യങ്ങൾ മാത്രമേ അതുവരെ ജനാധിപത്യം വിജയിച്ചിട്ടുള്ളൂ. അതും സാർവലൗകിക പ്രായപൂർത്തി വോട്ടവകാശം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അവകാശം കൊടുക്കുന്ന സമ്പ്രദായം വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇത് വിജയിക്കില്ല എന്നൊരു പ്രസ്താവനയെ അവരിറക്കിയത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. അവസാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ഇലക്ഷൻ ഇറ്റ് ബിക്കേം എ ഗ്രാൻഡ് സക്സസ്, ഇറ്റ് ബിക്കേം എ മോഡൽ ഫോർ ദ വേൾഡ് ഡെമോക്രസി. ലോക ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ മോഡലായിട്ട് മാറി. ഏതാണ്ട് എന്താ പറയുക, 3200 MLA മാരെയും അത് ഒരു വലിയ ഒരു 489 ലോക്സഭാംഗങ്ങളെയും എല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രക്രിയ ആയിരുന്നു. അപ്പോൾ
അത് ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃകയായിട്ട് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ബിക്കേം എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദ വേൾഡ്. ലോക ജനാധിപത്യ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു ജനാധിപത്യ തെരഞ്ഞെടുപ്പ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും അധികം അത് ഇത്രയും അധികം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന രീതിയിൽ ഇത് ഇപ്പോഴും അറിയപ്പെടുന്ന വലിയ ഒരു നാഴികക്കല്ലായിട്ട് തന്നെയാണ്. ലോകത്തിൻ്റെ എന്താ പറയുക, ഒരു ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം കൂടെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വളരെ വിജയകരമായ രീതിയിൽ സർവലൗകിക പ്രായപൂർത്തിവോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ആ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വലിയ വിജയത്തോടുകൂടി അധികാരത്തിൽ വരികയും വളരെ തൊട്ട് 364 സീറ്റോളം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടി. അതിന് ഇൻഡിപെൻഡൻസ് 37, പ്രതിപക്ഷ പാർട്ടിയായിരുന്ന CPI ക്ക് 15. അങ്ങനെ എന്താ പറയുക, വളരെ തുച്ഛമായ രീതിയിലേക്കാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒതുങ്ങിപ്പോയി. അപ്പോൾ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി, അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓൾസോ കോൺഗ്രസ് പാർട്ടി ബിക്കെയിം എ ഡൊമിനൻ്റ് ഫാക്ടർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ നിർണായക ശക്തിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗം പഠിക്കുകയാണത്, കോൺഗ്രസ് ഡൊമിനൻസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. വൈ കോൺഗ്രസ് ഡൊമിനേറ്റഡ്? ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യ വാസ് എ ഡെമോക്രസി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അലൗ എനി കൈൻഡ്സ് ഓഫ് ഡിക്റ്റേറ്റർ സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ ടോട്ടാലിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ, ബട്ട് ഇറ്റ് ഫോളോ ഡെമോക്രസി. ഇന്ത്യയിൽ മറ്റ് ഏകാധിപത്യമോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക സമഗ്രാധിപത്യമോ ഒന്നും അല്ലായിരുന്നു. എന്നിട്ടും ഇന്ത്യയെ ജനാധിപത്യം പിന്തുടർന്നിട്ടും കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് ദ ഫ്രീഡം ടു ഫങ്ഷൻ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈവൻ ദോ കോൺഗ്രസ് പാർട്ടി ഡൊമിനേറ്റഡ് ഇന്ത്യയിൽ ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ, വൈ വട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡൊമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി? അത് മൂന്ന് പോയിന്റുകളാണ്. ആ മൂന്ന് പോയിന്റുകൾ നമ്മൾ മറക്കാതെ പഠിക്കണം. ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ആദ്യം പ്രധാനമായി ചോദിക്കുന്ന ചോദ്യമാണ്, വൈ കോൺഗ്രസ് ഡൊമിനേറ്റ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ കോൺഗ്രസ് ഡൊമിനൻസ്. കോൺഗ്രസ് രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യത്തിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ റോൾ പ്ലേഡ് ബൈ ദ കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് പാർട്ടി വഹിച്ച പങ്ക് അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് പാർട്ടി വഹിച്ച പങ്ക് കാരണം ദ റോൾ പ്ലേഡ് ബൈ ദ കോൺഗ്രസ് പാർട്ടി ഹാസ് ഹെൽപ്പ് ദ കോൺഗ്രസ് പാർട്ടി ടു ബിക്കെയിം അൻ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ അത് ആ അങ്ങനെ അന്ന് ഇന്ത്യയിൽ ഇന്ത്യ ഈസ് കോൺഗ്രസ്, ഇന്ത്യ ഈസ് ഈക്വൽ ടു കോൺഗ്രസ് എന്നൊരു കൺസെപ്റ്റില്ല നമ്മുടെ ജനങ്ങൾ ചിന്തിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഒന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് പാർട്ടി വഹിച്ച പ്രധാനപ്പെട്ട പങ്ക് ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷവും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓൾസോ കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ആ ആധിപത്യം നിലനിർത്താൻ സാധിച്ചു. ഒന്നാമത്തെ ഒത്തിരിക്ക് ഒന്നാമത്തെ പോയിന്റ് റോൾ പ്ലേഡ് ബൈ ദ കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് സോറി ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഇനി രണ്ടാമത്തെ കാരണം കരിഷ്മാറ്റിക് ലീഡർഷിപ്പ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയുടെ ഈ എന്താ പറയുക വലിയ ജനങ്ങളെ സ്വാധീനിക്കത്തക്ക നേതൃത്വം, വലിയ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നൊരു കോൺഗ്രസ് പാർട്ടി ആ കാലത്ത്, അന്ന് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ, അതുപോലെ ഡോക്ടർ BR അംബേദ്കർ, വേറെ അദ്ദേഹം വേറെ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ, അതുപോലെ മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെ തുടങ്ങി വളരെ പ്രഗത്ഭരായ ഒരു കൂട്ടം നേതാക്കന്മാർ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. ദേ ക്യാൻ കോൺക്വർ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ, അവർക്ക് ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുമായിരുന്നു വിതൗട്ട് എനി എന്താ പറയുക വിതൗട്ട് മച്ച് എഫേർട്ട്, ഒരു എഫേർട്ടും വേണ്ട. അപ്പോൾ മഹാത്മാഗാന്ധിന്നോ സർദാർ പട്ടേലെന്നോ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞ ജനങ്ങളുടെ മനസ്സിൽ അത്രമാത്രം സ്വാധീനമുള്ള ആളുകളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കാരണം അതാണ്, റോൾ സോറി കരിഷ്മാറ്റിക് ലീഡർഷിപ്പ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. ഇത് ജനങ്ങളെ സ്വാധീനിക്കത്തക്കതായ ഒരു വലിയ നല്ല നേതൃത്വം, അതായത് വളരെ മാന്യമായ അഴിമതിയൊന്നുമില്ലാത്ത ജനങ്ങളെ സ്വാധീനിക്കത്തക്കതായ ഗാന്ധിയൻ രീതിയിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പാതകളെ പിന്തുടരുന്ന ഒരു മഹനീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയുടെ ആ സംഘടനാ പാടവം എന്നുവെച്ചാൽ അവർക്ക് ദേ ഹാവ് ദെയർ ഓൺ ബ്രാഞ്ചസ് ഇൻ ഈവൻ ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ഇന്ത്യൻ ഇന്ത്യ
ഇന്ത്യയുടെ എല്ലാ മൂല മുക്കിലും മൂലയിലും അവർക്ക് പാർട്ടിയുടെ സംഘടന സംവിധാനങ്ങളുണ്ടായിരുന്നു.